ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നൂപുർ ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ചാനൽ ചർച്ചയിൽ പോയിരുന്നു BJP വക്താവായി. എതിർഭാഗത്തിരുന്ന ആൾ ഇവരുടെ മതവികാരത്തെയും മതദൈവത്തെയും വ്രണപ്പെടുത്തും വിധം അപമാനിക്കുകയും അതിനെ ഇവർ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ നൂപുർ ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ പ്രതികരിച്ചതു മാത്രമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്, അറബ് രാജ്യങ്ങളിൽ മുഴുവനുമുള്ളത്. ഈ 15 ഭരണാധികാരികൾ, 15 അറബ് രാജ്യങ്ങൾ, മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യൻ പ്രതിനിധികളെ വിളിച്ച് നിങ്ങൾ ഞങ്ങളുടെ മതത്തെ, ഞങ്ങളുടെ പ്രവാചകനെ അപമാനിച്ചിരിക്കുന്നു, നിന്ദിച്ചിരിക്കുന്നു, നിങ്ങൾ മാപ്പു പറയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എതിർകക്ഷി ഇവരുടെ ഹൈന്ദവ വിശ്വാസങ്ങളെ അവമതിച്ച് അപമാനിച്ചതിന് ഈ അറബ് രാജ്യങ്ങൾ മുഴുവനും മാപ്പ് പറയുമോ? അവര് കൊടുത്തിട്ടാണല്ലോ ഇവരങ്ങോട്ട് കയറി മാന്തിപ്പൊളിക്കുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ നൂപുർ ശർമ്മ പറഞ്ഞതു മാത്രമേ ചിത്രത്തിലുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് മതഭീകരവാദികളുടെ മതവികാരം അങ്ങ് വ്രണപ്പെട്ടു. താലിബാൻ ഫാൻസ് ആണല്ലോ ഇവിടെ ഉള്ളതൊക്കെ. അങ്ങനെ പാകിസ്ഥാൻ ഫാൻസും താലിബാൻ ഫാൻസും ഒക്കെ കൊണ്ടങ്ങിളകി. അവര് പറഞ്ഞു ഇന്ത്യ മാപ്പ് പറയണം, അതിനെ കൊണ്ടുപിടിച്ച് സമസ്ത നേതാവ് മാപ്പ് പറയണം, ഇന്ത്യ മാപ്പ് പറയണം. പിറന്ന മണ്ണിനോട് മറ്റുള്ളവന്റെ മുമ്പിൽ തല കുനിക്കാൻ ആവശ്യപ്പെടുന്ന ഇവരുടെയൊക്കെ പ്രതിച്ഛായ, മുഖച്ഛായ, യഥാർത്ഥ സ്വഭാവം, ഉള്ളിലുള്ള ഭീകരവാദം, ഉള്ളിലുള്ള തീവ്രവാദം, ഉള്ളിലുള്ള ഇസ്ലാം മത രാഷ്ട്രവാദം എന്താണ് എന്ന് പബ്ലിക്കിന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത് എന്നാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. എന്നാൽ ഇസ്ലാം മത പഠനം വളരെ നന്നായി പഠിച്ച നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു മാപ്പ് പറയേണ്ട കാര്യമില്ല. പല വിഷയങ്ങളിലും ശ്രദ്ധേയമായ ഹിജാബ് വിഷയത്തിലൊക്കെ അഭിപ്രായം പറഞ്ഞ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പറഞ്ഞു എന്തിനാണ് മാപ്പ് പറയുന്നത്, അതിനെന്ത് അപരാധമാണ് നമ്മൾ ചെയ്തത്? പ്രവാചകനെ കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളല്ല, നൂപുർ ശർമ്മയാണ് പറഞ്ഞത്. അതിനിപ്പോ മാപ്പിന്റെ ഒക്കെ ആവശ്യം എന്താ? ഇന്ത്യ ആരുടെ മുമ്പിലും മാപ്പ് പറഞ്ഞ പൈതൃകം നമുക്കില്ലല്ലോ, പിന്നെന്തിനു മാപ്പ് പറയണം? ഇന്ത്യ എന്ത് അതിക്രമമാണ് കാണിച്ചത്? 140 കോടി ജനങ്ങൾ ഈ 15 അറബി രാജ്യങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കണമെന്നോ? ആഹാ, കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ അത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നല്ലേ കേൾക്കാം. ആരിഫ് ഖാന് പിന്നാലെ അതിശക്തമായ നിലപാടുമായി പാശ്ചാത്യ ശക്തികളും രംഗത്ത് വരികയാണ് ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഡച്ച് ട്രംപ് എന്ന് വിളിക്കുന്ന നേതാവ്. അതായത് ഇന്ത്യ ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഖത്തറിലടക്കമുണ്ട്. ഭരണ സംവിധാനങ്ങളിൽ തന്നെ അവർ ട്വീറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അത് വെടിപ്പായിട്ട് എഴുതുന്നുമുണ്ട്, രേഖപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്ന് ഇന്ത്യൻ പൗരനാണ് എന്ന ലേബലിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് ഉപജീവനത്തിന് വേണ്ടി ചേക്കേറുന്ന ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിറന്ന മണ്ണിനെ മറക്കുന്ന, പിറന്ന നാടിനെ ഒറ്റുകൊടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം തീവ്രവാദികൾ പറയും ഈ നാട് മുടിയണം, ഈ നാടിനെ മുടിക്കാൻ വേണ്ടി കച്ചകെട്ടി 100 ആളുകൾ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട പല ആളുകളും ഇന്ന് അഫ്ഗാന്റെ ലൈംഗിക തൊഴിലാളികളാണ്, ലൈംഗിക അടിമകളാണ്, അതൊന്നും നമുക്ക് മറക്കാനും പാടില്ല. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ഏയ് നമ്മുടെ നാടാരുടെ മുമ്പിലും മുട്ടുമടക്കരുത്. ഓട്ടെ, ഇന്ത്യ ഭരിക്കുന്നത് ആരാ? നട്ടലുള്ള ഭരണാധികാരിയാണെന്നേ. അദ്ദേഹം പറഞ്ഞു എന്തിനു മാപ്പ് പറയണം, അതിന്റെ ഇടയ്ക്ക് ഒരു പണിയും ഒന്ന് കൊടുത്തു, ഇറാനുമായി ചേർന്ന് ടൈയപ്പുണ്ടാക്കി, ആ തുറമുഖം ഇങ്ങ് കയ്യിലാക്കി. കാരണം ആ തുറമുഖത്തൂടെയാണ് പാകിസ്ഥാനും സൗദി അറേബ്യക്കും പിന്നെ അഫ്ഗാനിസ്ഥാനും ഒക്കെ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്. അതായത് അവരിനി ഇന്ത്യയെ ആശ്രയിക്കണം എന്തെങ്കിലും വായിലോട്ട് ചെല്ലണമെങ്കിൽ, മനസ്സിലായ? അപ്പൊ അത്രയ്ക്ക് പണി കൊടുക്കാൻ വിരുദ്ധനായ തലച്ചോറ് വർക്ക് ചെയ്യുന്ന ആളാ ആ സ്ഥാനത്ത് ഇരിക്കുന്നത്. അത് മറന്നുപോയി. അത് കണ്ടിപ്പോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം അതിശക്തമായി തന്നെ ഇന്ത്യക്കൊപ്പമുണ്ട്, നൂപുർ ശർമ്മയ്ക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. പിണറായിയും സമസ്തയും സഖാക്കന്മാരും ഒക്കെ പാശ്ചാത്യ ശക്തികൾ ഇന്ത്യക്കൊപ്പം ചില വിഷയങ്ങളിൽ അണിനിരക്കുന്നത് അറിയുന്നുണ്ടോ എന്തോ? ഒപ്പം ഇന്ത്യ ഒന്നും രണ്ടുമല്ല 15 ഇസ്ലാമിക രാജ്യങ്ങളുടെ സംയുക്ത നീക്കത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് റഷ്യയുമായി സഹകരിച്ച് എണ്ണയുടെ കാര്യത്തിലൊക്കെ മുന്നോട്ട് പോയതും എല്ലാവരും അറിഞ്ഞു കാണും. പ്രവാചകന്റെ മുടി ബോഡി വേസ്റ്റ് ആണെന്ന് മുൻപ് പറഞ്ഞ പിണറായി വിജയൻ പ്രത്യേകിച്ചും തിരുദേശ വിവാദവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞതും മുൻ നിലപാട് പിണറായി ആവർത്തിച്ചത് ഖേദകരമാണെന്ന അഭിപ്രായം പല
പലയിടത്തും ഉയർന്നതായി. വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും പിന്നീട് താൻ പറഞ്ഞത് തന്റെ അഭിപ്രായമാണെന്നും എതിരഭിപ്രായമുള്ളവർ ഉണ്ടാകുമെന്നും ഒക്കെ പിണറായി വിജയൻ പറഞ്ഞത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതേ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയനൊക്കെ വേസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സഖാക്കൾ ഇളകും. വേസ്റ്റ് ആണെന്ന് തോന്നിയാൽ പറയാനും എനിക്കും മടിയില്ല, അത് വേറെ. ഈ 9 വയസ്സുള്ള ഒരു കുട്ടി കേരളത്തിലെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും മുഴുവനും ഉന്മൂലനം ചെയ്യുമെന്ന് വെല്ലുവിളിച്ച സമയത്ത് അദ്ദേഹം മിണ്ടിയില്ല. പക്ഷെ ഈ സമയത്ത് പറഞ്ഞു പ്രതിപക്ഷം ബി ജെ പി ഇന്ത്യയെ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടുത്തുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഈ കേരളത്തിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഈ പിണറായി സർക്കാർ ഏറ്റെടുക്കുമോ? അല്ലെങ്കിൽ തന്നെയും നൂപുർ ശർമ്മ എന്താ പറഞ്ഞത്? പിന്നൊരു കാര്യമുണ്ട്, വീട്ടിൽ തന്നെ ജിഹാദി ഉള്ളപ്പോൾ നമ്മുടെ മന്ത്രി മുഖ്യന് സഹിക്കില്ല പ്രവാചകനെ പറയുന്നത്, അറിയാതെ നിസ്കരിക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം സംസ്ഥയടക്കമുള്ള സംഘടനകളും നേതാക്കൾ മത അധ്യക്ഷന്മാരും ഒക്കെ നൂപുർ ശർമ്മയെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. നൂപുർ ശർമ്മയും സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് തന്നെയാണ് ബി ജെ പിയും. അപ്പൊ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈ വിഷയത്തിൽ നൂപുർ ശർമ്മയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ ഈ വിഷയത്തിൽ ഖത്തറിനോടെന്നല്ല ഒരു രാജ്യത്തോടും മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്ന നിലപാടും വ്യക്തമാക്കി. ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി എപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരാറുള്ള ആളാണെന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലുകൾ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ആയതിനാൽ ഗവർണർ അതിൽ പ്രതികരിച്ചില്ല. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ ഇങ്ങനെ പ്രതികരിച്ചതെങ്കിൽ ബി ജെ പി വക്താവിന്റെ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട അതിശക്തമായ മറുപടികൾ തന്നെ ഗവർണർ പറഞ്ഞു. പാർട്ടിയുടെ ദേശീയ വക്താവിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ഇന്ത്യ എല്ലാവരെയും ആദരിക്കുന്ന രാജ്യമാണ്. തിരുവനന്തപുരത്തെ തെരുവിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഗവർണർ മാപ്പ് പറയേണ്ടതുണ്ടോ എന്നായിരുന്നു വിഷയത്തിൽ ഇന്ത്യ മാപ്പ് പറയണമെന്ന ആവശ്യത്തോടുള്ള ഗവർണറുടെ മറുപടി. ചോദ്യം ഏതായാലും ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നുവെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ ചില ആൾക്കാരുടെ ഇരട്ടത്താപ്പ് ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് തന്നെയാണ് ഗവർണർ പറഞ്ഞു വെച്ചത്. മാത്രമല്ല പല കോണുകളിൽ നിന്നും പാശ്ചാത്യ നേതാക്കന്മാരും ലോകശക്തികളും ഒക്കെ ഇന്ത്യക്ക് പിന്തുണയുമായി ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം പല രാജ്യങ്ങളിലും പാകിസ്ഥാനിലും ചൈനയിലും അടക്കം മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൊടിയ പീഡനം ഉണ്ടായിട്ടും അതൊന്നും കാണാത്തവർ, അതിലൊന്നും അപലപിക്കാത്തവർ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനിന്റെയും അഫ്ഗാനിസ്ഥാനിന്റെയും വിറപ്പിക്കൽ കണ്ടിട്ട് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം അനങ്ങിയിട്ടില്ല. കൃത്യമായി അവർക്ക് മറുപടിയും കൊടുത്തു. പാകിസ്ഥാനോടും അഫ്ഗാനിസ്ഥാനോടും പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ആദ്യം അങ്ങ് സംരക്ഷിക്കുക, എന്നിട്ടും അത് ഞങ്ങളെ പഠിപ്പിക്കൽ. കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിശക്തമായ നിലപാടുമായി വരുന്നതിന് പിന്നിൽ ചില അജണ്ടകൾ ഉണ്ട് എന്നുള്ള വിമർശനം തന്നെയാണ് ബി ജെ പി ഉയർത്തുന്നത്. ഏതായാലും പ്രവാചകനെതിരെ ഉണ്ടായ ടെലിവിഷൻ ചർച്ചാ പരാമർശത്തിൽ ബി ജെ പി വക്താവ് നൂപുർ ശർമ്മയെ പിന്തുണച്ച് ഇപ്പോൾ നെതർലൻഡ് സാമാജികൻ ഗീർത്ത് വൈൽഡേഴ്സ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും സാമൂഹ്യ മാധ്യമങ്ങൾ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രിയപ്പെട്ട എപ്പോഴും സത്യത്തിന്റെ പക്ഷത്ത് ആളുകൾ കുറവേ ഉണ്ടാകൂ, ക്രമേണ കൂടും, ക്രമേണ കൂടും. കാരണം നൂപുർ ശർമ്മ പറഞ്ഞ 3 പരാമർശങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതയാണ്. പ്രവാചകൻ 53 വയസ്സിൽ 6 വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് വിഷമം ഉണ്ടാകുന്നത്? പ്രവാചകൻ കല്യാണം കഴിച്ചില്ലേ? അതിനിപ്പോ നിങ്ങൾ നാണം കെട്ടിട്ട് എന്താ കാര്യം? പ്രവാചകൻ ആ നാണം കെട്ട കാര്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ചെയ്ത ആ കൃത്യം നിങ്ങൾക്ക് പോലും അപമാനം ഉണ്ടാക്കുന്നെങ്കിൽ അത് എഴുതി വെച്ച പുസ്തകം അങ്ങ് ബഹിഷ്കരിച്ചാ പോരെ. സുഹൃത്തുക്കളെ, മുസ്ലിം രാജ്യങ്ങളുടെ ഭീഷണിക്ക് മുൻപിൽ നിങ്ങൾ അടിപതരരുതെന്നും സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുവെന്നും നൂപുർ ശർമ്മയെ കുറിച്ച് അഭിമാനിക്കുമെന്നും അവർക്കൊപ്പം നിൽക്കാനുണ്ടാകും എന്നൊക്കെയാണ് ഗീർത്ത് വൈൽഡേഴ്സ് പറഞ്ഞത്. ബി ജെ പി ഡൽഹി ഘടകം മാധ്യമ വിഭാഗം ചുമതലയുള്ള നൂപുർ ശർമ്മയും നവീൻകുമാർ ജിൻഡാലും നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ക്ഷമാപണം നടത്തണമെന്ന നിലപാടിൽ ഖത്തർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഉറച്ചുനിന്ന സാഹചര്യത്തിലാണ് ഗീർത്ത് വൈൽഡേഴ്സിനെ പോലെ ലോക നേതാക്കന്മാർ പ്രതികരിച്ചിരിക്കുന്നത്. ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ലോകത്തിന് മുമ്പിൽ നാണം കെട്ടു പോവുകയല്ലേ ഇസ്ലാം? കാരണം ലോകത്തിന് മുഴുവനും മാതൃകയായിക്കൊണ്ട് അള്ളാഹു അയച്ച ഈ പ്രവാചകൻ 53 വയസ്സിലൊക്കെ 6 വയസ്സുകാരെ ചേ ചേ ചേ, നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നില്ലേ? ഇങ്ങനെ ഒരു രീതി പ്രവാചകൻ ചെയ്തിട്ടുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ വഴിവെട്ടിയതാരാ? നിങ്ങൾ തന്നെ. രണ്ട് നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്ത് നടത്തിയ പരാമർശത്തിൽ ഇന്ത്യൻ സർക്കാർ എന്തിനാണ് മാപ്പ് പറയേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. 2006 മുതൽ നെതർലൻഡ്സ് പാർലമെന്റ് അംഗമായ ഗീർത്ത് വൈൽഡേഴ്സ് മത മൌലികവാദത്തിനെതിരായ പ്രസ്താവനകളുടെ പേരിൽ ശ്രദ്ധേയനാണ്. നെതർലൻഡ്സിന്റെ ഇസ്ലാമികവൽക്കരണം അനുവദിക്കില്ലെന്ന് പറഞ്ഞ് വൈൽഡേഴ്സ് മുൻപ് പ്രചാരണം തന്നെ നടത്തി. ഖുറാനെ മെയിൻ കാഫുമായി താരതമ്യം ചെയ്യുകയും നെതർലൻഡ്സിൽ പുസ്തകം നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുക വരെ ചെയ്തിരുന്നു മുൻപ് അദ്ദേഹം. മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വാദിച്ചിരുന്നു. പുതിയ പള്ളികളുടെ നിർമ്മാണം നിരോധിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഡച്ച് പാർലമെന്റിന് മുൻപാകെ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിരുന്നു. യൂറോപ്പിലെ ട്രോജൻ കുതിരയാണ് ഇസ്ലാമെന്നും ഇപ്പോൾ ഇസ്ലാമികവൽക്കരണം നിർത്തിയില്ലെങ്കിൽ അത് വലിയ ദുരന്തമായിരിക്കുമെന്നും ഒരു നൂറ്റാണ്ട് മുൻപ് നെതർലൻഡ്സിൽ ഏകദേശം 50 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഈ രാജ്യത്ത് ഏകദേശം 10 ലക്ഷം മുസ്ലിങ്ങളുണ്ട്, ഇങ്ങനെ പോയാൽ എവിടെ അവസാനിക്കുമെന്നും യൂറോപ്യൻ ഡച്ച് നാഗരിക ഇസ്ലാമിസ്റ്റുകൾ ഏത് നാട്ടിൽ ചേക്കേറിയിട്ടുണ്ടോ, ഏത് നാട്ടിൽ അഭയാർത്ഥികളായിട്ട് അവർ ചെന്നിട്ടുണ്ടോ, അവരൊക്കെ ഇവരെ കുറിച്ച് ശരിക്കും പഠിച്ചു. അഭയം നൽകിയവർ അതിഥികളാകുന്ന കാഴ്ചയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് അഭയം നൽകിയ മുഴുവൻ രാജ്യങ്ങളും അനുഭവിച്ചിട്ടുള്ളത്.
അനുഭവിച്ച ആളുകളൊക്കെ ഇപ്പൊ അവരെ കയറ്റിയതുപോലെ തന്നെ തിരിച്ചിറക്കി വിടുന്നുമുണ്ട്. അത് തന്നെയായിരിക്കും തുടർന്നും സംഭവിക്കുന്നത്. ഇവരെ കുറിച്ച് നന്നായി പഠിച്ച ഒട്ടനവധി ആളുകൾ ഇവിടെ തന്നെയുണ്ട്. ഇവരെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ ഒന്ന് കേട്ടൂടെ, അവസാനത്തിലേക്കാണ് പോകുന്നതെന്നും ഒക്കെ നേതാവ് പറഞ്ഞിരുന്നു. നിരവധി ഡച്ച് പൌരന്മാർക്ക് ചുറ്റും ഇസ്ലാമിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. ബൂർക്കകൾ, ശിരോവസ്ത്രങ്ങൾ, മൃഗങ്ങളെ കശാപ്പ് ചെയ്യൽ, ബഹുമാന പ്രതികാരം, മിനാരങ്ങൾ, സ്ത്രീ പരിച്ഛേദനം, കന്യാചരണം പുനഃസ്ഥാപിക്കൽ, സ്വവർഗനുരാഗികളെ ദുരുപയോഗം ചെയ്യൽ എന്നിവയെല്ലാം ഉണ്ട് എന്നൊക്കെയാണ് ഡച്ച് ട്രംപ് വിമർശിച്ചത്. ഇതിനിടയിൽ പ്രവാചകനെ കുറിച്ചുള്ള വിവാദം അവിടെയെല്ലാം ഇസ്ലാം മതം എന്തായിരുന്നു പ്രവാചകൻ മക്കയിലും മദീനയിലും പ്രാവർത്തികമാക്കിയത്, അതൊക്കെ ആ നാട്ടിലും പ്രാവർത്തികമാക്കി ചുരുക്കത്തിൽ ആ നാടിന്റെ ക്രമസമാധാന നില തകരാറിലാക്കാൻ, അവരുടെ സമാധാനം കുട്ടിച്ചോറാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഇവരവിടെ ചെയ്യും. ഇന്ത്യ മാപ്പ് പറയണമെന്ന് സമസ്തയും പറഞ്ഞിരിക്കുന്നു. നൂപുർ ശർമ്മയുടെ പ്രസ്താവന അത്യന്തം അപലപനീയവും ഖേദകരവുമാണ്. പ്രവാചക നിന്ദ നടത്തിയവർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കണം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി മാപ്പ് പറയുകയും വേണമെന്നാണ് സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ യശസ്സിന് കളങ്കം വരുത്തുന്ന വിധത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവാചക നിന്ദക്കെതിരെ നടപടി വേണം. എനിക്കതാ മനസ്സിലാകാത്തേ, കഴുതയും കുതിരയും അല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറി സ്വർഗത്തിൽ പോയതിന് ഇന്ത്യ എന്തിനാ മാപ്പ് പറയുന്നത്? അതെവിടെയാണ് നബി നിന്നയാകുന്നത്? 53 വയസ്സിൽ കാമം തോന്നി 6 വയസ്സുള്ള കുഞ്ഞിനെ പോലും വിടാതെ അതിനെ കെട്ടി 9-ാമത്തെ വയസ്സിൽ കൂടെ കിടന്നതിന് ഇന്ത്യ എന്തിനാ മാപ്പ് പറയുന്നേ? ചേട്ടാ, അറേബ്യയിൽ പ്രവാചകൻ ചെയ്ത കാര്യത്തിനൊക്കെ ഇവിടെ ഇന്ത്യ മാപ്പ് പറയണമെന്ന് പറയണത് ഏത് കോപ്പിലത്തെ ഏത് കോത്താഴത്തെ നിയമമാണ്? പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രസ്താവന ആയതുകൊണ്ട് അതിനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെയും പ്രസ്താവനകളുടെയും തുടർച്ചയായി വേദന കരുതാനെന്നും സംസ്ഥ പറയുന്നുണ്ട്. പാർട്ടി നടപടി കൊണ്ട് മാത്രം ഈ പ്രശ്നം തീർക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് പ്രവാചക നിന്ദ നടത്തിയ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് ഇപ്പോഴും പ്രവാചക നിന്ദ എന്താണ് എന്നൊരു ഡെഫിനിഷൻ കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പരാജയം. നബി ചെയ്യാത്തത്, നബി അറിയാത്തത്, നബി പറയാത്തത്, നബി ചെയ്യാൻ അനുവാദം നൽകിയിട്ടില്ലാത്തത്, ചുരുക്കത്തില് നബി കേട്ടിട്ടോ കണ്ടിട്ടോ പോലും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഖുർആനിലും ഹദീസിലും ഉള്ളതൊക്കെ പ്രവാചകൻ നിന്നെയാണെങ്കിൽ ആ പുസ്തകത്തിനല്ലേ പ്രശ്നം? ആ പുസ്തകം റെക്കോർഡിക്കലി അംഗീകരിച്ചതാരാണ്? അതിന്റെ ഓതന്റിസിറ്റി അംഗീകരിച്ചതാരാണ്? അത് ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്ന് അംഗീകരിച്ചതാരാണ്? എന്തിനാണ് അംഗീകരിച്ചത്? അതുകൊണ്ടൊക്കെയല്ലേ ഈ പ്രശ്നങ്ങൾ വരുന്നത്? ആ പുസ്തകം അങ്ങ് തള്ളിയാ തീർന്നില്ലേ സംഗതി? ഉറപ്പുവരുത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് സമസ്ത ആവശ്യപ്പെട്ടത്. ഇന്ത്യ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ആദ്യം മുന്നോട്ട് വന്നത് പാകിസ്ഥാനാണ്. UAE അടക്കമുള്ള രാജ്യങ്ങൾ BJP നടപടി സ്വാഗതം ചെയ്തപ്പോൾ ഖത്തർ പാകിസ്ഥാന് സമാനമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ അതേ നിലപാട് പിൻപറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത. അവിടെയാണ് BJP നേതാക്കന്മാരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വിഭാഗം ജനങ്ങളും ചോദിക്കുന്നത്, പാകിസ്ഥാനിലും പല മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളിലും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമം, അമ്പലങ്ങളും പള്ളികളും ക്രിസ്ത്യൻ ആരാധനകൾ അടക്കം തകർക്കുന്ന സംഭവങ്ങൾ, ഇതിലൊന്നും നടപടിയില്ലേ? ഇതിലൊന്നും അപലപിക്കുന്നില്ലേ എന്ന് ന്യൂസ് ഡെസ്ക് മലയാളി. അതായത് ഇവർക്കെന്തുമാകാം, അമ്മായിക്ക് അടുപ്പിലും എന്ന് പറയുന്നുണ്ടല്ലോ, എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ആരെയും അപമാനിക്കാം, ആരെയും നിന്ദിക്കാം, ആരെയും തെറി പറയാം, ആരെയും കൊല്ലാം, കൊല വിളിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഇവർക്കെതിരെ ഒന്നും പാടില്ല. അതിനിത് പാകിസ്ഥാൻ അല്ലല്ലോ, ഇത് സിറിയയുമല്ലല്ലോ, ഇത് ജനാധിപത്യ ഇന്ത്യയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ മോഡി തന്നെ ധാരാളമാണ്. നന്ദി.